എന്റെ പേര് അനസ് ഖാൻ പാലോട്. കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. ഇവിടത്തെ വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പി എസ് സി മുഖേന ജോലി എടുത്തു വന്നിരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ പത്തിക മാറ്റം മുഖേന ഉയർന്ന ശമ്പള നിരക്കുള്ള സർജന്റ് തസ്തികയിലേക്ക് നിലവിലുള്ള നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അനധികൃതമായി നിയമനം നടത്തി എന്നുള്ളതാണ്. നമുക്കറിയാം 1950 ജനുവരി 26 തീയതി നിലവിൽ വന്ന ഭരണഘടനാ സംവിധാനം അനുസരിച്ച് അതിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പലതവണ നിയമം ഭേദഗതി ചെയ്യപ്പെടുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സാർജന്റ് തസ്തികയിലേക്കുള്ള നിയമനവും 1990 2009 2021 ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1982 ജി എ ഡി നിയമപ്രകാരം ഒരു സാർജന്റിനെ നിയമിക്കുമ്പോൾ അത് ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനും അതുപോലെ തന്നെ അതോറിറ്റിക്കും നിയമിക്കാൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ 2009 അമെന്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു നിയമം വരികയുണ്ടായി. അത് പ്രകാരം ഒരു സാർജന്റിനെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴിയോ ബൈ ട്രാൻസ്ഫർ വഴിയോ നിയമിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം, പൂർണ്ണ അധികാരം പി എസ് സിക്ക് വിട്ടു നൽകുകയായിരുന്നു. എന്നാൽ ഇവിടെ ഈ പറയുന്ന എൽ ഡി ടൈപ്പിസ്റ്റായി പ്രവൃത്തിയെടുത്തു വന്നിരുന്ന ഉദ്യോഗാർത്ഥിയെ ഈ 1982 നിയമം സാധൂകരിച്ചുകൊണ്ട് തസ്തികയിലേക്ക് നിയമിക്കുകയാണുണ്ടായത്. അതായത് 1990 വന്ന നിയമം വെച്ചുകൊണ്ടാണെങ്കിൽ പൂർണ്ണമായും ഈ നിയമനം പി എസ് സിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത്തരം നിയമം നിലനിൽക്കുകയാണ് മുൻ റദ്ദാക്കപ്പെട്ട 1982 4/82 ജി എ ഡി എന്ന് പറയുന്ന നിയമം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിയമനം നൽകിയത്. മാത്രവുമല്ല, ഈ സാർജന്റ് പദവി എന്ന് പറയുന്നത് ASO കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഓഫീസർ ആകുമ്പോൾ അത് ഒരു ഗസറ്റഡ് റാങ്കുള്ള ഒരു ഔദ്യോഗിക പദവിയാണ്. ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചന എന്ന് പറയുന്നത് ഇവിടെ ഈ LD ടൈപ്പിസ്റ്റ് എന്ന തസ്തികയിൽ നിന്നും ഒരു കാരണവച്ചാലും ഈ സാർജന്റ് തസ്തികയിലേക്ക് നിയമനം നടത്താൻ പാടില്ല എന്നുള്ളത് പി എസ് സി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് 29/11/2017 പി എസ് സിയുടെ സാർജന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട്, അതായത് 1982 നിയമം വെച്ചുകൊണ്ട് ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ 8/12/2017 പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഒരു തിരികെ കയറ്റലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ 2009 നിയമാനുസൃതമായിട്ട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ സബ്ജന്റന്മാരെ നിയമിക്കുന്നത് പൂർണ്ണമായും പി എസ് സിക്ക് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. ആ നിയമം നിലനിൽക്കെ മാത്രവുമല്ല 29/11/2017 പി എസ് സി ഷോർട്ട് ലിസ്റ്റ് പുറപ്പെടുവിച്ച് കഴിഞ്ഞതിന് ശേഷം 8/12/2017 ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഉന്നതാധികാരികൾക്ക് ഞാൻ കഴിഞ്ഞ മാസം 24 പരാതി നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് നേരെ യാതൊരുവിധ നടപടിയും എടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇത് പൊതുജന മാധ്യമത്തിലേക്ക് എത്തിക്കാൻ തയ്യാറായത്.